ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, പീഡിയാട്രിഷ്യൻ ആണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ വിഷയവുമായിട്ടാണ്. ഈ കഴിഞ്ഞ ദിവസം മാതാപിതാക്കൾ തൻ്റെ കുഞ്ഞിനെയായിട്ട് വന്നു. ഏകദേശം 2 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ്. പനി വരുമ്പോൾ ഉണ്ടാകുന്ന അപസ്മാരമാണ് ആ കുഞ്ഞിന് വന്നിട്ടുള്ളത്. അവർക്കാണെങ്കിൽ, ആ കുഞ്ഞിനാണെങ്കിൽ മുമ്പ് 1 വയസ്സായപ്പോഴും 1.5 വയസ്സായപ്പോഴും അപസ്മാരം വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് പനി വരുമ്പോൾ ഉണ്ടാകുന്ന അപസ്മാരം വന്നിരിക്കുന്നത്. അവരെന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, വീട്ടിലൊരു മുണ്ടെടുത്തിട്ട് ഒരു ബക്കറ്റിൽ നല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളം എടുത്തിട്ട് അതിൽ മുക്കിയിട്ട് അതുകൊണ്ട് കുഞ്ഞിനെ പൊതിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് കിട്ടുകിട്ട് ആ വിറയ്ക്കുന്നുണ്ട്. കൈയും കാലും ഒക്കെ ആണെങ്കിൽ നല്ല തണുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിലെ പ്രശ്നം? 2 മിസ്റ്റേക്സ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഇത്രയും തണുത്ത വെള്ളത്തിൽ, അതായത് ഐസ് കോൾഡ് വെള്ളത്തിൽ കുഞ്ഞിനെ പൊതിയരുത്, അല്ലെങ്കിൽ കുഞ്ഞിനെ തുടയ്ക്കരുത്. 2ാമത്തെ കാര്യം, മുമ്പ് 2 പ്രാവശ്യം അപസ്മാരം പനിയുടെ കൂടെ വന്നിട്ടും ഇത് താനെ മാറുന്നതല്ലേ, ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ 5-10 മിനിറ്റ് കൊണ്ടൊക്കെ മാറുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ ഡോക്ടർ പറഞ്ഞു കൊടുത്ത മരുന്ന് കൊടുത്തിട്ടുമില്ല. ആകെ പനിയുടെ മരുന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ 2 മിസ്റ്റേക്കാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് മിസ്റ്റേക്സ് എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാന പ്രശ്നം എന്താണ് സംഭവിക്കുന്നത്? ഐസ് കോൾഡ് വെള്ളത്തിൽ ഒരു മുണ്ട് മുക്കിയിട്ട് കുഞ്ഞിനെ തുടയ്ക്കുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? കുഞ്ഞിൻ്റെ പുറമേയുള്ള രക്തക്കുഴലുകളൊക്കെ ചുരുങ്ങും. അപ്പോൾ ഉള്ളിലേക്കുള്ള പനി വല്ലാതെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു എഫക്റ്റാണ് അവിടെ വരുന്നത്. അപ്പോഴെങ്ങനെയാണ് നമ്മൾ, എന്താണ് ശരിയായ രീതി എന്താണെന്ന് വെച്ചാൽ, പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ തുടച്ചു കൊടുക്കേണ്ടത് ഇളം ചൂടുവെള്ളത്തിലാവണം. ലൂക്വാം വാട്ടർ എന്നാണ് പറയുക, ഇളം ചൂടുവെള്ളം എന്ന് വെച്ചാൽ നല്ല ചൂടുള്ള വെള്ളം ആവരുത്. ഇളം ചൂടുള്ള വെള്ളത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഷോളോ അല്ലെങ്കിൽ തോർത്തോ എന്തെങ്കിലും മുക്കിയിട്ട് കഴുത്തിന് കീപ്പോട്ട് ദേഹത്ത് മൊത്തം തുടച്ചു കൊടുക്കാം. ചിലർ നമ്മൾ കാണുന്നതാണ് നെറ്റിയിലൊക്കെ ഒരു ചെറിയൊരു സ്ട്രിപ്പൊക്കെ വെച്ചിട്ട്, അതുകൊണ്ടൊന്നും കാര്യമില്ല. ദേഹം മൊത്തം തുടച്ചു കൊടുക്കണം. പ്രത്യേകിച്ചും കക്ഷവും പിന്നെ തൊടയുടെ ഇടുക്കുകളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുക്കുക. ദേഹം മുഴുവനും തുടച്ചു കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. മനസ്സിലായില്ലേ? പിന്നെ എന്ന് വിചാരിച്ച് തുടർച്ചയായി തുടച്ചുകൊണ്ടിരിക്കണോ? അതും വേണ്ട. ഏകദേശം 2-3 മിനിറ്റൊക്കെ തുടച്ചിട്ട് പിന്നെ നമുക്ക് കുഞ്ഞിനെ സാധാരണ രീതിയിൽ വെക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നല്ല പനിയുള്ളപ്പോൾ നിങ്ങൾക്ക് നന്നായി ഒരാൾ നമ്മളോട് കുളിക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ തന്നെയാണ് ഈ ഐസ് പോലത്തെ വെള്ളത്തിൽ നമ്മൾ കുഞ്ഞിനെ തുടയ്ക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇളം ചൂടുവെള്ളത്തിൽ തുടയ്ക്കണം. ഇളം ചൂടുവെള്ളത്തിൽ തുടയ്ക്കുമ്പോൾ രക്തക്കുഴലുകളെല്ലാം വികസിക്കും, അതുവഴി പനി കുറയുകയും ചെയ്യും. അതാണ് അവരുടെ കയ്യിൽ നിന്ന് വന്ന ഒരു പ്രശ്നം. 2ാമത്തെ കാര്യം അവർ ചെയ്തത് എന്താ, പനിമരുന്ന് മാത്രമേ കൊടുത്തുള്ളൂ. അപസ്മാരം വരാതിരിക്കാനുള്ള മരുന്ന് ഡോക്ടർ കൊടുത്തിട്ടുണ്ടാവും, അത് കൊടുത്തിട്ടില്ല. എന്താണ് പനിയുടെ കൂടെ വരുന്ന അപസ്മാരം എന്ന് വെച്ചാൽ, അതെന്താണെന്ന് അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് അവർക്ക് വന്നത്. സാധാരണ 6 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കാണുന്ന ഒരു പ്രത്യേക തരം അസുഖമാണ് ഈ പനി വരുമ്പോഴുള്ള അപസ്മാരം. സാധാരണ ചിലപ്പോൾ ഒരു കഫക്കെട്ടോ അല്ലെങ്കിൽ വയറ്റിന്ന് പോകുന്ന അസുഖമോ അല്ലെങ്കിൽ മൂത്രത്തെ പഴുപ്പ്, അങ്ങനെ എന്തെങ്കിലും തരത്തിൽ പനി വന്നാൽ ആ പനിയുടെ കൂടെ കുഞ്ഞിന് അപസ്മാരം പോലെ കാണാം. അത് ഏകദേശം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ നിൽക്കാവുന്നതേ ഉള്ളൂ. പനി തുടങ്ങി സാധാരണ 24 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് അങ്ങനെ കാണുകയും ചെയ്യുക. ഇങ്ങനത്തെ അപസ്മാരം പൊതുവേ കുഴപ്പമില്ല എന്ന് പറയുമെങ്കിലും ഒരു പ്രാവശ്യമൊക്കെ വന്നാലാണ് കുഴപ്പമില്ല എന്ന് പറയുക. പിന്നെയും പിന്നെയും തുടരെ വന്നുകൊണ്ടിരുന്ന അതെന്തായാലും കുഞ്ഞിന് ദോഷം ചെയ്യും. എന്ത് ദോഷമാണ് ചെയ്യുക? ഒരു കാര്യം, ഇങ്ങനെ തുടരെ അപസ്മാരം വരുന്ന കുഞ്ഞുങ്ങളുടെ 2% പേർക്ക് പിന്നീട്, അതായത് നിത്യമായിട്ട് പിന്നീട് വയസ്സാവും തോറും അപസ്മാര രോഗം തന്നെ അവർക്ക് വരാൻ സാധ്യതയുണ്ട്. ഒന്ന് നോക്കി, അത് എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. 2ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലച്ചോറ് വളരുന്നതും ബുദ്ധിവികാസം കൂടുതൽ വരുന്നതും ആദ്യത്തെ 3 വയസ്സിൻ്റെ ഉള്ളിലാണ്. അപ്പൊ ആ സമയത്ത് അപസ്മാരം തുടരെ വരികയാണെങ്കിൽ തലച്ചോറിലെ ചില ഭാഗങ്ങൾക്ക് ക്ഷതമായിട്ട് തന്നെ അത് വരും. അപ്പൊ അത് കുഞ്ഞിന്റെ ഭാവിയെ സീരിയസ് ആയിട്ടും ബാധിക്കും. അതുകൊണ്ട് ഈ അപസ്മാരം വരാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3 കാര്യം ചെയ്താൽ മതി. 1, പനി വരുമ്പോൾ തന്നെ വീട്ടിലുണ്ടെങ്കിൽ കുഞ്ഞിന് മുമ്പ് കൊടുത്തിരുന്ന പനിയുടെ മരുന്ന് നിങ്ങൾക്ക് കൊടുക്കാം. ഡോക്ടറോട് ചോദിച്ചിട്ടോ ഫോണിൽ വിളിച്ച് ചോദിച്ചിട്ടോ ഡോക്ടറെ കാണിച്ച ശേഷമോ നിങ്ങൾക്ക് കൊടുക്കാം. 2ാമത്തേതിൽ, ഡോക്ടർ എന്തെങ്കിലും അപസ്മാരം, പനിയുടെ കൂടെ വരുന്ന അപസ്മാരത്തിന് ആദ്യത്തെ 3 ദിവസം നിങ്ങൾ ഈ മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞ് ഡോക്ടർ എന്തെങ്കിലും മരുന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ആ മരുന്ന് പനി മരുന്നിൻ്റെ കൂടെ കൊടുക്കണം. 3ാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞ പോലെ നനച്ച് ഇളം ചൂടുവെള്ളത്തിൽ ഒരു വലിയ മുണ്ടെടുത്തിട്ട് അല്ലെങ്കിൽ തോർത്തെടുത്തിട്ട് മുക്കിയിട്ട് കുഞ്ഞിനെ നനച്ച് തുടയ്ക്കണം.
അതോടുകൂടി അതങ്ങ് സമാധാനമായിട്ട് മാറിക്കോളും. നോക്കൂ, ഈ മൂന്ന് കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു പ്രാവശ്യം അവസ്മരം വന്നുവെന്നിരിക്കട്ടെ, അതിന് പ്രത്യേകിച്ച് പല കാരണങ്ങളും ഉണ്ടാവാം, ചിലർക്ക് പാരമ്പര്യമായിട്ടൊക്കെ വരാം. പക്ഷേ പിന്നീട് വരാതിരിക്കാൻ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കണം. ഒരു നല്ല ദിവസം നേരുന്നു. പുതിയൊരു കാര്യവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.